അതല്ല കമ്പാരിസൺ ആയി പോയല്ലോ പ്രഭ. നമ്മുടെ കല്യാണത്തിന് നിയമപരമായ സാധുതയുണ്ട്, വിവാഹം കഴിച്ചതിന് രേഖയുണ്ട്, സാക്ഷികളുണ്ട്. പക്ഷേ ദേവിക മുരളിയുടെ ഭാര്യയാണെന്നതിന് ആരാ സാക്ഷി? വീട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലും ഈ കല്യാണം കണ്ടിട്ടുണ്ടോ? ഓട്ടെ, മുരളിയാണ് ദേവികയെ താലി കെട്ടിയതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്, എന്റെ കയ്യിൽ അതിന്റെ തെളിവുണ്ട്. അത് കണ്ടാൽ സിദ്ധു അത് അംഗീകരിക്കൂ? അംഗീകരിക്കും. വിശ്വാസയോഗ്യമായൊരു തെളിവ് പറഞ്ഞ കാര്യത്തിന് പ്രഭ ഹാജരാക്കിയ പിന്നെ ഈ വിഷയത്തിൽ പ്രഭ പറയുന്നതാണ് തീരുമാനം. തെളിവ് എവിടെ? കാണിക്ക്. അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലില്ലെന്ന് സിദ്ധുവിന് ഉറച്ച ബോധ്യമുണ്ട്. അതാ ഇങ്ങനെ ഒരു പ്രോമിസ്. കൊള്ളാം. പ്രഭേ, കയ്യിൽ ആയുധമില്ലെന്ന് പൂർണ്ണ ബോധ്യം വരുത്തി വെല്ലുവിളിക്കുന്നത് ഒരു തേർഡ് റേറ്റ് പൊളിറ്റീഷ്യന്റെ വേലയായിപ്പോയി. മുമ്പിൽ നിൽക്കുന്നത് സ്വന്തം ഭാര്യയാണെന്ന ഓർമ്മ പോലും സിദ്ധുവിനില്ലേ? അതൊക്കെ ഒരു സൈഡ് മാത്രം പാലിക്കേണ്ട മര്യാദയല്ല പ്രഭ. തർക്കം വരുമ്പോ ഭർത്താവെന്നോ മക്കളാണെന്നോ പ്രഭ കൺസിഡർ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഒരു കരുണയും കാണിക്കാതെ വലിച്ചു കീറിയേ പ്രഭ അടങ്ങാറുള്ളൂ. ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. തെളിവുണ്ടെന്ന് പ്രഭ പറഞ്ഞു, പറ്റുമെങ്കിൽ കാണിക്ക്. മുരളിയും ദേവികയും അമ്പലത്തിൽ വെച്ച് വിവാഹിതരായി എന്നുള്ളതിന്റെ തെളിവുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കയ്യിലതില്ല. അത് കൊള്ളയടിച്ചു പോയി. പോയ വഴിയൊക്കെ എനിക്കറിയാം. എല്ലാ പഴുതുകളും അടച്ച് മുന്നേറാനുള്ള പരിപാടിയാ. ഈ വീട്ടിൽ നിന്ന് ഇന്ന് വരെ ഒന്നും കളവ് പോയിട്ടില്ല. ഈ വീടിനകത്ത് സ്വതന്ത്രമായി നടക്കാൻ അനുവാദമുള്ളവരാ അതെടുത്തത്. അച്ഛനും മോനും കൂടി എന്നെ തോൽപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചതാ. അതെനിക്കിപ്പോഴാ മനസ്സിലായത്. എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം കയ്യിലുണ്ടെന്ന് പ്രഭ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒന്ന് ചോദിക്കട്ടെ, മുരളിയും ദേവികയും തമ്മിൽ വിവാഹം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് തന്റെ കയ്യിൽ വന്നത് അങ്ങനെയാണ്? അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുരളിയുടെ വീട്ടിലല്ലേ ഇരിക്കേണ്ടത്? ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്ത സംഗതിയുടെ ഉത്ഭവ ചരിത്രം വായിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ചടങ്ങ് കഴിയുമ്പോ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന സത്യമുള്ള ഒരു രേഖയാത്. അത് മനഃപൂർവ്വം തട്ടിയെടുത്ത് ഇല്ലാതാക്കിയത് ഒട്ടും ശരിയായില്ല. പ്രഭ, കയ്യിലില്ലാത്തൊരു രേഖയുടെ കാര്യം പറഞ്ഞ് എന്നെ മോശക്കാരനാക്കരുത്. വേറെന്തെങ്കിലും തെളിവോ സാക്ഷികളോ ഉണ്ടോ? ഉണ്ട്. വിവാഹം നടന്ന അമ്പലത്തിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടുത്ത സർട്ടിഫിക്കറ്റ് അതിന്റെ കോപ്പിയല്ലേ? കുറുപ്പിനെ വിളിച്ച് ചോദിച്ചാൽ അറിയാം. കുറുപ്പിനെ ഇതിലേക്ക് വലിച്ചിടുന്നില്ല, തന്റെ കയ്യിലില്ലല്ലോ. എന്റെ കയ്യിലുള്ളതിനേക്കാളും ആധികാരികമായ രേഖയാ അവിടുത്തെ രജിസ്റ്ററിലുള്ളത്. കുറുപ്പിനെ വിളിച്ചാൽ അറിയാം, അയാളെ സത്യം പറയും. വിളിക്ക്. ഞാൻ വിളിക്കണോ? വേണ്ട. പ്രഭാ, ഇത് നമ്മുടെ കുടുംബകാര്യമാണ്. അതിൽ അന്യനൊരാളെ ഉൾപ്പെടുത്തിയ നാളെ നമുക്ക് ദോഷം ചെയ്യും. എന്ത് ദോഷം വന്നാലും എനിക്കിത് സിദ്ധുവിന്റെ മുന്നിൽ തെളിയിച്ചേ പറ്റൂ. കുറുപ്പിനെ വിളിച്ചാൽ സത്യം തെളിയുമെന്ന് പേടിയുണ്ട് സിദ്ധുവിന്. അതാ വിളിക്കാൻ മടിക്കുന്നത് അല്ലേ? അതല്ലേ സത്യം?